ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഡ്രാഗൺ ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടിരിക്കുന്ന ഈ ഡ്രാഗൺ ചിക്കൻ എങ്ങനെ ഉണ്ടാക്കണേ നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാനിവിടെ ചിക്കൻ്റെ ബ്രസ്റ്റാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഏകദേശം കാൽക്കിലോളം ഉണ്ടാകും. അപ്പോൾ അത് ഇതുപോലെ ചെറിയ രീതിയിൽ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ അര ടീസ്പൂൺ കുരുമുളക് പൊടി, അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് കൈകൊണ്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കഴുകി വെച്ചതിന് ശേഷം വെള്ളം ഊർന്നു പോകാനായിട്ട് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ചിക്കൻ കഴുകി വെച്ചിട്ട് പിന്നെയും അതുപോലെ വെള്ളം അതിനകത്ത് ഊറിത്തന്നെ ഇരിക്കും. അതുകൊണ്ട് ഒരു സ്ട്രെയിനറിനകത്ത് വെക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതൊരു സൈഡിലോട്ട് മാറ്റിവെക്കാം. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഒരു കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഒരു കപ്പ് മൈദ മീൻസ് കാൽ കപ്പ് മൈദ. അതുപോലെ കാൽ കപ്പ് കോൺഫ്ലവർ, ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തോട്ട് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. അതുപോലെ ഒരു മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സാക്കിയെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മിക്സാക്കിയെടുക്കാം. അപ്പോൾ ഇത് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഒരു തിക്ക് ബാറ്ററാക്കി എടുക്കണം. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് ആദ്യം ഒഴിച്ചു കൊടുക്കരുത്, നോക്കിയതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത്യാവശ്യം നല്ലൊരു തിക്ക് ബാറ്ററായിട്ട് എടുക്കണം. എന്നാൽ ഒരുപാട് ലൂസായി പോവുകയും ചെയ്യരുത്. ഇപ്പോൾ നമ്മുടെ ഈ ബാറ്റർ കറക്റ്റാണ്, ഇതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഈ മിക്സിങ് തയ്യാറാക്കിയെടുക്കണം. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ ചിക്കൻ്റെ പീസസ് ഇതിനകത്തോട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ല രീതിയിൽ തന്നെ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടിരിക്കുന്ന ഒരു റെസിപ്പി ആട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒരു അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അരമണിക്കൂറെങ്കിലും വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മളിത് ഉണ്ടാക്കി കഴിയുമ്പോൾ. അപ്പോൾ നമുക്ക് എന്തായാലും അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ സവോള, ക്യാപ്സിക്കം, തക്കാളി ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് അത്യാവശ്യം നീളത്തിൽ തന്നെ കനം കുറച്ചാണ് ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലെ ക്യാപ്സിക്കം പല കളറിലുണ്ടെങ്കിൽ അത് എടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഒരു കളറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാനതെടുത്തത്. അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് നല്ല കുഞ്ഞതായിട്ട് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 10-12 അല്ലി വെളുത്തുള്ളിയുണ്ട്. അതുപോലെ 2 കഷ്ണം ഇഞ്ചി, ഒരു 6-7 കഷ്ണം പച്ചമുളക്, പിന്നെ കുറച്ച് മല്ലിയിൽ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്കിതിനകത്ത് വേണ്ട ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ചിക്കനൊക്കെ ഈ ഒരു രീതിയിൽ നന്നായിട്ട് കോട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലോട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണയിലോട്ടിടുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഓരോന്ന് സെപ്പറേറ്റ് ഇടാൻ ശ്രമിക്കുക. ഒരുമിച്ച് എടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടെ ഇങ്ങനെ കട്ട കെട്ടിയിരിക്കും. അപ്പോൾ ഓരോന്നായിട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അത്യാവശ്യം ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അകം നല്ല ജ്യൂസി ആയിട്ടിരിക്കുകയും ചെയ്യും, പുറം നല്ല ക്രിസ്പി ആയിട്ട് വരികയും ചെയ്യും. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരും ഒരു സൈഡ്. അപ്പോൾ ഒരു സൈഡ് ഫ്രൈ ആയതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് അടുത്ത സൈഡും ഫ്രൈ ആയിട്ട് എടുക്കാം.
ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടെ കളർ വേണമെങ്കിൽ ഇതിനകത്തോട്ട് കാശ്മീരി ചില്ലി പൗഡർ നമ്മൾ ആ മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് കുറച്ചധികം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കാൽ ടീസ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് കളറിപ്പോൾ ഈ സമയത്തില്ലെങ്കിലും നമ്മൾ ബാക്കി എല്ലാം മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല കളറിൽ തന്നെ ഈ ഒരു ഇത് കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഞാൻ എല്ലാ സൈഡും രണ്ട് സൈഡും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് കോരിയെടുക്കാം. അപ്പോൾ ഇതേ ഒരു രീതിയിൽ നമുക്ക് ബാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസും കൂടെ ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണെങ്കിൽ നമുക്കിതുപോലെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മുടെ ചിക്കൻ്റെ പീസ് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാൻ പറഞ്ഞത്. അപ്പോൾ ആദ്യത്തെ ബാച്ച് ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ബാച്ചും ഇതുപോലെ ഫ്രൈ ചെയ്ത് കോരിയെടുക്കാം. അപ്പോൾ ഇവിടെ മൊത്തം ചിക്കനും ഞാനിതുപോലെ ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഒരു പാൻ അടുപ്പേ വെക്കാം. നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഉപയോഗിച്ച ആ ഒരു എണ്ണ തന്നെയാണ് ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഏകദേശം 2 ടേബിൾ സ്പൂൺ എണ്ണയുണ്ട്. അപ്പോൾ ഈ എണ്ണ അത്യാവശ്യം ചൂടായത് തന്നെയാണ്. ഇതിനകത്തോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അധികം അങ്ങ് ഒരുപാട് ഫ്രൈ ആയി പോകണ്ട, ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി അതിൻ്റെ ആ പച്ചമണം ഒന്ന് മാറുന്ന വരെ. ഈ സമയത്ത് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് വഴഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കണം. സവോളയും ഞാനിതുപോലെ നീളത്തിൽ കനം കുറഞ്ഞാട്ടോ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതും അങ്ങ് ഒരുപാട് ഫ്രൈ ചെയ്ത് പോകണ്ട, ഒന്ന് വഴന്നാൽ മാത്രം മതി. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം തക്കാളിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി ചേർക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാട് ജ്യൂസി ആയിട്ടുള്ള തക്കാളി ചേർക്കരുത്. ഇനി ഒരുപാട് ജ്യൂസി ആണെങ്കിൽ നമ്മൾ അതിനകത്ത് സീഡൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞിട്ട് അതിൻ്റെ ആ തൊലി മാത്രം, ഫ്ലഷി ആയിട്ടുള്ള ആ ഭാഗം മാത്രം കട്ട് ചെയ്ത് ചേർത്താൽ മതി. ഇപ്പം ഞാൻ ഒരുപാട് ജ്യൂസി അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ അകത്തെ സീഡും കൂടെ ഇതിനകത്ത് കട്ട് ചെയ്ത് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്കിതിനാവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും മതിയായിരിക്കും. ഇപ്പോൾ നമ്മുടെ കറക്റ്റ് പാകത്തിനാണ് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ആയിരിക്കുന്നത്. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമുക്കിതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ് അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിനോടൊപ്പം തന്നെ ഞാനൊരു 1/2 ടീസ്പൂൺ സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഡാർക്ക് സോയാ സോസാണ്, അതുകൊണ്ട് ഒരുപാട് ചേർക്കണ്ട, 1/2 ടീസ്പൂൺ മാത്രം മതി. 1/2 ടീസ്പൂൺ ചേർക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല കളറ് കിട്ടും. ഇനി ഇതിനകത്തോട്ട് വിനേഗിരിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്, ഇതേ ഒരു രീതിയിൽ വിനേഗറ്. അപ്പോൾ അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഏകദേശം 1/2 ടീസ്പൂൺ. എത്രയാണോ നമ്മൾ സോയാ സോസ് ചേർത്തത് ആ ഒരു അളവിൽ തന്നെയാണ് ഞാൻ വിനേഗറും ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ വിനാഗിരി ഇല്ല എങ്കിൽ നമുക്ക് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതേ സമയത്ത് ഞാൻ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ കോൺഫ്ലവർ നമുക്കൊന്ന് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസസ് ഇതിനകത്തോട്ടിട്ട് നമുക്ക് ഈ സോസിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. എല്ലാ സൈഡിലും ആകുന്ന വിധത്തിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സമയത്തൊക്കെ ഫ്ലെയിം ഞാൻ ലോയിലാണ് വെച്ചിരിക്കുന്നത്. 1-2 മിനിറ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ കോൺഫ്ലവർ എടുത്ത് വെച്ചിരുന്നു 1 ടേബിൾ സ്പൂൺ. അത് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആ കോൺഫ്ലവർ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് അത് ഒഴിക്കുമ്പോൾ അറിയാം, അതിൻ്റെ ഒരു പാകം അറിയാം. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ കോൺഫ്ലവറിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരുപാട് നമ്മൾ ഗ്രേവി ആയിട്ടിരിക്കുന്നതല്ല ഈ ഒരു ഡ്രാഗൺ ചിക്കൻ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ മതിയായിരിക്കും. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഞാനിവിടെ ഏകദേശം 1¼ കപ്പ് വെള്ളമാണ് കോൺഫ്ലവർ കലക്കിയതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം കാരണം എനിക്ക് ചിക്കൻ ഇവിടെ കുറവാണല്ലോ. അപ്പോൾ നിങ്ങളുടെ എടുക്കുന്ന ചിക്കൻ്റെ അളവനുസരിച്ച് നമ്മൾ ആ ഒരു രീതിയിൽ 1 കപ്പോ അല്ലെങ്കിൽ 1½ കപ്പോ നമുക്ക് ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ അത് പെട്ടെന്ന് തന്നെ തിക്കായി കിട്ടിക്കുള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഓവറായിട്ടൊരു ഗ്രേവി ടൈപ്പ് വരരുത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറി എന്ന് പറയാൻ പറ്റില്ല, ഡ്രാഗൺ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടിരിക്കുന്ന ഈ ഡ്രാഗൺ ചിക്കൻ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് സൈഡിൽ കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ. എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടിരിക്കുന്ന ഡ്രാഗൺ ചിക്കൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.